കേരളത്തിലെ ഭരണം നിയന്ത്രിക്കുന്നത് സംഘടിത മതമൗലികവാദശക്തികളെന്നും കുടുംബശ്രീയുടെ പ്രതിജ്ഞ പിൻവലിച്ചതിലൂടെ തെളിഞ്ഞുവെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പെൺകുട്ടികൾക്ക് മാതാപിതാക്കളുടെ സ്വത്തിൽ തുല്യ അവകാശം കൊടുക്കണമെന്ന പ്രതിജ്ഞയാണ് സർക്കാർ പിൻവലിച്ചത് സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം നടപ്പാക്കുന്നതിൽ നിന്നും വഖഫ് ബോർഡ് നിയമങ്ങൾ പി എസ് സിക്ക് വിടുന്നതിൽ നിന്നും സമാനമായ എതിർപ്പുയർന്നതോടെ സർക്കാർ പിന്മാറിയിരുന്നു കുടുംബശ്രീ പ്രതിജ്ഞ പിൻവലിച്ചത് സ്ത്രീവിരുദ്ധവും പിന്തിരിപ്പനുമാണ് വോട്ട് ബാങ്കിനു വേണ്ടി നവോത്ഥാന മൂല്യങ്ങളെ സർക്കാർ ചവിട്ടിമെതിക്കുകയാണ് സ്ത്രീകൾക്ക് ഭരണഘടന ഉറപ്പുവരുത്തുന്ന തുല്യ അവകാശത്തെയാണ് മതമൗലികവാദികളുടെ ഭീഷണിക്ക് മുൻപിൽ സർക്കാർ അടിയറവ് പറഞ്ഞതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി സി ഡി എസ് അംഗങ്ങൾക്ക് ചൊല്ലാൻ നൽകിയ ലിംഗസമത്വ പ്രതിജ്ഞയാണ് കുടുംബശ്രീ പിൻവലിച്ചത് സ്ത്രീക്കും പുരുഷനും സ്വത്തിൽ തുല്യ അവകാശമാണെന്ന പ്രതിജ്ഞയിലെ പരാമർശം വിവാദമായിരുന്നു സമസ്തയും ജമാഅത്ത് ഇസ്ലാമയുമടക്കം പ്രതിജ്ഞയ്ക്കെതിരെ രംഗത്തെത്തി പ്രതിഷേധം ചൂണ്ടിക്കാട്ടി കേരളത്തിലേത് ശരിയത്ത് ഭരണമാണോ എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സമസ്തയെ പേടിച്ച് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പിൻവലിച്ചില്ലല്ലോ എന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് ബർമ്മറാവും കഴിഞ്ഞ ദിവസം പരിഹസിച്ചിരുന്നു പ്രതിജ്ഞയിലെ വാചകം പിൻവലിക്കില്ലെന്ന് ഇതിനിടെ കുടുംബശ്രീ ഡയറക്ടറും വ്യക്തമാക്കി ജമാഅത്തെ ഇസ്ലാമി നേതാവും പ്രഭാഷകനുമായ ഇല്ലിയാസ് മൗലവിയാണ് പ്രതിജ്ഞയ്ക്കെതിരെ ശക്തമായി രംഗത്തെത്തിയത് നമ്മൾ പെൺമക്കൾക്കും ആൺമക്കൾക്കും തുല്യ സ്വത്തവകാശം നൽകും എന്ന പ്രതിജ്ഞയിലെ വാചകം അള്ളാഹുവിന്റെ ശാസനയുടെ വ്യക്തമായ ലംഘനമാണെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത് അതിനാൽ ഒരു മുസ്ലിം ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചൊല്ലാൻ പാടുള്ളതല്ലെന്നും അള്ളാഹുവിന്റെ ശാസനങ്ങൾ ധിക്കരിച്ച് മറ്റുള്ള നിയമങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവൻ കാഫിറാകുമെന്നും ഇല്ലിയാസ് മൗലവി മുന്നറിയിപ്പ് നൽകി ആരെങ്കിലും ബോധപൂർവം അങ്ങനെ പ്രതിജ്ഞ ചെയ്താൽ അവർ ആഫിറായതു തന്നെ അത്തരക്കാർ തൗപ ചെയ്യാത്ത പക്ഷം അവർ മുസ്ലിമായി പരിഗണിക്കാൻ പാടില്ല അവരുമായുള്ള ദാമ്പത്യം വേർപെടുമെന്നാണ് ശരീരത്തിന്റെ വിധി അത്തരക്കാർ മരണപ്പെട്ടാൽ മയ്യത്ത് നമസ്കരിക്കാനോ ഇസ്ലാമിക ആചാരപ്രകാരം മറവു ചെയ്യാനോ പാടില്ലെന്നും അദ്ദേഹം തുടർന്നു ഇത് ഖുറാനും സുന്നത്തും പ്രമാണമായി അംഗീകരിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളോട് പറയുന്നതാണ് അള്ളാഹുവും അവന്റെ ദൂതനും ഏതെങ്കിലും കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ അക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമെടുക്കാൻ അവകാശമില്ല മുസ്ലിം ആവുക എന്നതിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെയും ദൈവദൂതൻ്റെയും മുൻപിൽ തന്റെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് അടിയറവ് വെക്കുക എന്നതാണ് അള്ളാഹു നിശ്ചയിച്ച പിന്തുടർച്ച അവകാശ നിയമങ്ങൾ മാറ്റിമറിക്കുകയോ തന്റെ വിശുദ്ധ വേദത്തിൽ വിശദമായി നിർദ്ദേശിച്ച ഇതര നിയമപരിധികൾ അതിലംഘിക്കുകയോ ചെയ്യുന്നവർക്ക് ശാശ്വതമായ നരകര ശിക്ഷയാണ് മൗദൂദി തന്റെ വാക്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹം വിശദീകരിച്ചിരുന്നു എന്നാൽ മതങ്ങൾക്കും സമുദായങ്ങൾക്കും ഇടയിൽ പരസ്പര വിദ്വേഷവും അനൈക്യവും സൃഷ്ടിക്കുന്നതിൽ നിന്ന് മത നേതാക്കൾ വിട്ടുനിൽക്കണമെന്ന് മർക്കസ് ഡയറക്ടർ ജനറലും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ സി മുഹമ്മദ് ഫൈസി വ്യക്തമാക്കി മർക്കസിൽ നടന്ന അഹ്ദലിയ പ്രാർത്ഥനാ സംഗമം ഉദ്ഘാടനം അദ്ദേഹം ഏതെങ്കിലും വ്യക്തികളോടോ ആശയങ്ങളോടോ ഉള്ള എതിർപ്പ് മതം കലർത്തുന്നത് നല്ല രീതിയല്ല സഹകരണത്തിന്റെ അന്തരീക്ഷം നിലനിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയം നടത്തുന്ന ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി കേരള സർക്കാർ കുടുംബശ്രീയിലൂടെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് സ്ത്രീകൾക്കുള്ള പ്രതിജ്ഞ സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഗ്രാമപഞ്ചായത്തുകൾക്കും കുടുംബശ്രീകൾക്കും ജില്ലാ മിഷൻ കോർഡിനേറ്റർ നൽകിയ സർക്കുലറിലാണ് ഇതുള്ളത് മാസത്തിലെ നാലാമത്തെ ആഴ്ചയിൽ എല്ലാ കുടുംബശ്രീയിലും ജെൻഡർ റിസോഴ്സ് മീറ്റിലൂടെ പ്രതിജ്ഞ ചൊല്ലണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ചില മുസ്ലിം സംഘടനകൾ പ്രതിജ്ഞയ്ക്കെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ സ്ത്രീകം പുരുഷനും തുല്യ അവകാശം എന്ന വാദം ഉൾപ്പെടെ സ്ത്രീകം പുരുഷനും തുല്യ സ്വത്തവകാശം എന്ന വാചകം ഉൾപ്പെട്ട പ്രതിജ്ഞ കുടുംബശ്രീ പിൻവലിച്ചെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ ഓഫീസിൽ നിന്നാണ് പ്രതിജ്ഞ പിൻവലിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ജില്ലാ മിഷനുകൾക്ക് ലഭിച്ചത് എന്നാൽ ഇത് പിൻവലിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി കുടുംബശ്രീ ഡയറക്ടർ രാത്രിയോടെ രംഗത്തെത്തിയിരുന്നു